നമസ്കാരം ഞാൻ അമീഷ എസ് GBHSS നെക്കാട് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാ കൂട്ടുകാർക്കും അറിയാമോ അതെ ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ് ജൂലൈ 11 ലോകമെമ്പാടും ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നു ഒരു രാജ്യത്തിന്റെ ജനസംഖ്യ ആ രാജ്യത്തിന്റെ വികസനത്തിലും പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് രാജ്യത്തിലെ ജനസംഖ്യ കൂടുന്നുവെങ്കിൽ വേഗത്തിൽ വികസിക്കുക എന്നത് കൂടുതൽ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും ജനസംഖ്യ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ലോക ജനസംഖ്യ 100 കോടി ആകുവാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തു എന്നാൽ പിന്നീട് 200 വർഷത്തിനുള്ളിൽ അത് 7 മടങ്ങായി മാറിയിരിക്കുന്നു അതായത് ലോക ജനസംഖ്യ 2011 700 കോടി മറികടന്നു ഇപ്പോൾ ഇത് ഏകദേശം 770 കോടിയായി വർദ്ധിച്ചു 2030 ഏകദേശം 850 കോടി 2050 970 കോടി 2100 1090 കോടി എന്നിങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് കാരണം എന്തായിരിക്കുമെന്ന് പ്രത്യുൽപാദന പ്രായത്തിലെത്തിയ വ്യക്തികളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് ഇത്രയും വലിയ ലോക ജനസംഖ്യ വർധനവിന് കാരണം ചൈനയ്ക്ക് ശേഷം രണ്ടാമത്തെ ഏറ്റവും വലിയ ലോക ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കോവിഡ് മഹാമാരിയെ തുടർന്ന് ഇത്രയും വലിയ ജനസംഖ്യ കൈകാര്യം ചെയ്യുന്നതും കോവിഡ് രണ്ടാം തരംഗത്തിൽ രാജ്യത്തിന്റെ മരണനിരക്ക് ഉയരുന്നു എന്നതും നാം മറക്കുവാൻ പാടുള്ളതല്ല ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ഭരണസമിതിയാണ് 1989 ലോക ജനസംഖ്യാ ദിനത്തിന് തുടക്കം കുറിക്കുന്നത് 1987 ജൂലൈ 11 ജനസംഖ്യാ ദിനം പൊതുജന ശ്രദ്ധ നേടിയിരുന്നു അന്ന് ലോക ജനസംഖ്യ 5 ബില്യൺ കടന്നിരുന്നു 2021 ലോക ജനസംഖ്യ ദിവസത്തിൻ്റെ വിഷയം അവകാശങ്ങളും തിരഞ്ഞെടുക്കലുകളുമാണ് കുഞ്ഞ് വേണോ വേണ്ടയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ജനസംഖ്യയ്ക്കൊപ്പം ദാരിദ്ര്യവും കുറയ്ക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം